കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടപ്പോൺ പടനിലം യൂണിറ്റ് വാർഷിക പൊതുയോഗം നടന്നു. സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടപ്പോൺ പടനിലം യൂണിറ്റ് വാർഷിക പൊതുയോഗം നടന്നു. നൂറിനാട് ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പ്രതിനിധി സമ്മേളനം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഉദ്ഘാടനം ചെയ്തു. നിങ്ങളുടെ ഒന്നാമത്തെ സംരക്ഷണം നമ്മളുള്ള ആൾക്കാർ കൂട്ടം ഒരു ഒന്നിച്ചൊരു ടീമായിട്ടൊരു സംഘടന ശക്തിയാണ് ബോധ്യപ്പെടുത്തുന്നുണ്ട്. വ്യാപാര വ്യവസായി ഏകോപന സമിതി എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരെ ഈ കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘടനയായിട്ട് കാണുന്ന ഒരു ഏകോപന സമിതിയാണ്. അത് നിങ്ങളുടെ സംഘടന ചരിത്രം പറഞ്ഞു. കാരണം പ്രധാനമന്ത്രിയെ സാധാരണ രീതിയിൽ അങ്ങോട്ട് പോയി കാണാനുള്ള ആവശ്യപ്പെടുന്നു. ഞാൻ തന്നെ പ്രധാനമന്ത്രിയുടെ രണ്ട് പ്രാവശ്യം കാഴ്ചയാണ്. കേരള വ്യവസായ സംസ്ഥാന നേതാവെന്ന് കരുതി ദേശീയ ഭാരതി ദേശീയ ഉപാധ്യക്ഷം എന്ന അടിസ്ഥാനമാണ്. നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനെതിരെ ഒരു സമരം നടത്തിയാലും ഒരു പ്രശ്നമുണ്ടാക്കിയാലും ഒരു മൈൻഡ് ആ പരിസരത്ത് കാരണം. പക്ഷേ വ്യാപാര വ്യവസായി ഏകോപന സംസ്ഥാന പ്രസിഡന്റ് ഇപ്പൊ ഏത് കാര്യമെന്ന് വെച്ചാൽ അദ്ദേഹം ഇരിക്കും പങ്കെടുത്തിരിക്കും. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഓഫീസിൽ എപ്പോൾ ചെന്നായിരുന്നു നമുക്ക് കയറാൻ പറ്റും, നമ്മളോട് ചർച്ച ചെയ്യും. കാരണം നമ്മൾ ഇത്ര ഒരു ശക്തി വേറെ ഒന്നുമില്ല. അത് എനിക്ക് തോന്നുന്നു കേരളത്തിൽ അറിയാത്ത ഒരു ഗ്രാമം എടപ്പോൾ പഞ്ചായത്ത് എടപ്പോൾ പ്രദേശമാണ് എനിക്ക് ഉദ്ഘാടനം 3500 അതായത് 110 കോടി രൂപ നമ്മുടെ യൂണിറ്റ് ഇതുപോലൊരു യൂണിറ്റിലെ വ്യാപാരികൾക്ക് പലിശ ഇല്ലാതെ കൊടുക്കുവാൻ കഴിയുന്ന യൂണിറ്റുകളുണ്ട്. 110 കോടി രൂപ മാറ്റി വെച്ചിട്ടുള്ള യൂണിറ്റ് അത് പല രീതിയിലാണ്. അപ്പം പിന്നെ എന്ത് സഹായം ചെയ്യാൻ യൂണിറ്റ് ശക്തിപ്പെട്ടാൽ സാധിക്കും. അപ്പം നിങ്ങൾ നിങ്ങളുടെ കഴിവനുസരിച്ച് എല്ലാവരും യൂണിറ്റ് പ്രസിഡന്റ് വിജയൻ ലക്ഷ്മി അധ്യക്ഷനായി. മാവേലിക്കര നിയോജക മണ്ഡലം സെക്രട്ടറി മണിക്കുട്ടൻ ഈശോ പി മുഖ്യപ്രഭാഷണം നടത്തി. യൂണിറ്റ് ജനറൽ സെക്രട്ടറി ജോർജ് ചെറിയാൻ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ ജോഷ്വ മാത്യു വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. പ്രസിഡന്റായി വിജയൻ ലക്ഷ്മി, ജനറൽ സെക്രട്ടറിയായി ജോർജ് ചെറിയാൻ, ട്രഷററായി ജോഷ്വ മാത്യു, വൈസ് പ്രസിഡന്റായി ശ്രീജിത്ത്, ജോയിന്റ് സെക്രട്ടറിയായി സുരേന്ദ്രൻപിള്ള എന്നിവരെ തെരഞ്ഞെടുത്തു. സി ഡി നെറ്റ് ന്യൂസ്, മാവേലിക്കര.